ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രച്ചൂസ് ഡ്രീം വേൾഡ്. ഞാൻ ഇന്ന് ഗോബി മഞ്ചൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അര കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദയാണിത്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ദോശ മാവിൻ്റെ പരുവം എത്തുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരു ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും. നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് എടുക്കണം. എന്നാലേ അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻസെക്ട്സ് എല്ലാം ചത്തുപോകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒന്ന് 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് അത് കോരിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറിൽ ഈ ബാറ്റർ നല്ലപോലെ പിടിച്ചു വരണം. ഞാനിതാ ബാറ്ററിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അടുത്തതായി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം തന്നെ ആയിരിക്കണം. എന്നാലേ നല്ലപോലെ ഫ്രൈ ചെയ്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് വേറൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു കളറൊന്ന് മാറി വന്നാൽ മതി. ഇപ്പോൾ സവാളയുടെ നിറം ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് പച്ചമുളകാണിത്, രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതിയോളം ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതേത് ഷേപ്പിൽ വേണോ നമുക്ക് അരിഞ്ഞ് ഇതിൽ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇപ്പോൾ ഇടുന്നതാണ് നല്ലത്, എന്നാലേ ക്യാപ്സിക്കമൊക്കെ നമുക്ക് അടിക്കുമ്പോൾ ഒരു രുചിയൊക്കെ കിട്ടത്തുള്ളൂ. ഇത് ഒരുപാട് വേവുന്നത് അത്ര ടേസ്റ്റ് കാണത്തില്ല. ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാവും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറിക്കൊരു ഗ്രേവി വരാൻ വേണ്ടി, കട്ടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് പെട്ടെന്ന് തന്നെ കട്ടിയാകും. കണ്ടോ, ഇപ്പോൾ ഇത് കട്ടിയായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനിയും വേണമെങ്കിൽ ഈ ഗ്രേവി കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അവരവരുടെ ഇഷ്ടത്തിന് ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഈ ഗോബി മഞ്ചൂരി ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ കഴിക്കും പോലെ തന്നെ ആ ടേസ്റ്റ് തന്നെ വീട്ടിലും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. എന്നിട്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ എല്ലാവരും ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.